അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിസീന ബിറിദ്വാ. മാ ബഅദ്, വിശുദ്ധമായ റമളാനു ശരീഫ് കടന്നു വരികയാണ്. റമളാൻ എന്ന് പറയുന്നത് ദോഷത്തെ കരിച്ചു കളയുന്ന മാസം. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ദോഷത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന, ദോഷത്തിനെ കരിച്ചു കളയുന്ന മാസം എന്ന അർത്ഥത്തിലാണ് അതിന്റെ ആദ്യ പ്രയോഗം നടക്കപ്പെടുന്നത്. ഒരുപാട് നേട്ടങ്ങളും അനുഗ്രഹങ്ങളും മുസ്ലിം സമൂഹത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കടന്നുവരുന്ന വിശുദ്ധമായ റമളാനു ശരീഫ്. ആ റമളാനിൽ പ്രധാനമായിട്ടും നമ്മൾ പാലിക്കാനുള്ളത്, റമളാനിന്റെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ നോമ്പ് നോക്കുക എന്നുള്ളതാണ്. ആ നോമ്പ്, അതുപോലെ തന്നെ നിസ്കാരാദി കാര്യങ്ങൾ, തറാവീഹ് തുടങ്ങിയ ആരാധന കൊണ്ട് സജ്ജമാകേണ്ട, സജീവമാകേണ്ട ഒരു മാസമായിട്ടാണ് റമളാനിനെ ശറഈ നമുക്ക് അംഗീകരിച്ച് വിലയിരുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാസത്തിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത്, മറ്റ് മാസങ്ങളിലൊന്നും ഇല്ലാത്ത പ്രത്യേകമായ കാര്യം, തറാവീഹ് നിസ്കാരം അതുപോലെ നോമ്പ്, ഇതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മാസത്തിലും ചെയ്യേണ്ടതും ചെയ്യുന്നതുമാണ്. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ, നോമ്പിന്റെ ശ്രേഷ്ഠതകളോ മറ്റോ വിശദീകരിക്കുകയല്ല, നോമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്ത്? നോമ്പ് എന്നാലാൽ ഇംസാഖ് എന്നാണ് അറബിയിൽ അതിന് വ്യാഖ്യാനം പറയാറുള്ളത്. പിടിച്ചു നിൽക്കുക അഥവാ മിണ്ടാതിരിക്കുക, ഭക്ഷിക്കാതിരിക്കുക, സംസാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ അർത്ഥത്തിനുള്ള പ്രയോഗത്തിനാണ് ഭാഷാപരമായിട്ട് ഇംസാഖ് എന്ന് പറയൽ. എന്നാൽ ഇവിടെ ശറഈയായിട്ട് നോമ്പെന്ത് എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ, സാങ്കേതിക ഭീഷണത്തിൽ, അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസി അലാ വജ്ഹി മഖ്സൂസ് എന്നാണ് അതിന്റെ നിർവചനം. തുലൂഇൽ ഫജ്ർ മുതൽ ഉറൂബു ശംസ് വരെ, സൂര്യൻ ഫജ്ർ വെളിവായയുടെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ നോമ്പിനെ ബാധിക്കുന്ന, നോമ്പിനെ മുറിച്ചു കളയുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കുക പ്രത്യേകമായ രൂപത്തിൽ എന്നാണ് നോമ്പിന്റെ നിർവചനമായിട്ട് പറയപ്പെടുക. ഇനി നോമ്പിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, നോമ്പ് പഴയകാലത്തുള്ള സമൂഹങ്ങളിൽപ്പെട്ട പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ വ്യവസ്ഥാപിതമായ ഒരു മാസം ഫുള്ളായിട്ടുള്ള നോമ്പ് മുസ്ലിം സമൂഹത്തിൽ മുഹമ്മദിയ ഉമ്മത്തിന് മാത്രമാണ് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് തന്നെ, നിങ്ങൾ നോമ്പെടുക്കണം, മുമ്പുള്ളവരും നോമ്പെടുത്തിട്ടുണ്ട് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾക്ക്, മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ രണ്ടിന്റെയും ഘടനയിൽ വ്യത്യാസമുണ്ട്. ഒരു മാസം ഫുള്ളായിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത് മുഹമ്മദിയ സമൂഹത്തിന് മാത്രമാണ്. മുമ്പുള്ളവർക്ക് ഭാഗികമായി ഏതാനും ദിവസങ്ങളിലുള്ള നോമ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മുഹമ്മദിയ ഉമ്മത്തിന് ഈ നോമ്പ് നിയമമാക്കപ്പെട്ടത് ഹിജ്റ വർഷത്തിൽ, ഹിജ്റ രണ്ടാം വർഷം ശാബാ മാസത്തിലാണ്. ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് ഈ നോമ്പ് നിർബന്ധമായിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ വരുന്നത്. ഈ നോമ്പ് ഫർളാണ് എന്നതിന് വിശുദ്ധമായ ഖുർആനാണ് ഒന്നാമത്തെ സാക്ഷീകരണം നടത്തുന്നത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിശേഷണം, അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലാ ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് എല്ലാ മാർഗദർശനവും നൽകുന്ന, ബയ്യനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിനുള്ള ഒരുപാട് തെളിവുകളും ലക്ഷ്യങ്ങളും ആ ഖുർആനിലാണുള്ളത്. വൽ ഫുർഖാൻ, അതുപോലെ സത്യാസത്യ വിവേചനവുമാണ് ആ ഖുർആനിലുള്ളത്. അങ്ങനെയുള്ള ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഷഹ്റു റമളാൻ. അതുകൊണ്ട്
ഷെഹ്റു റമദാൻ എന്നതിന് ഷെഹ്റുൽ ഖുർആൻ എന്ന ഒരു നാമം കൂടി നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നൽകപ്പെട്ടതായി കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആനിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് ഖുർആൻ ഓതുന്ന വിഷയത്തിലും റമദാൻ മാസത്തിൽ മറ്റു മാസങ്ങളിലില്ലാത്ത സജീവത കാണുന്നത്. അത് നിർദ്ദേശിക്കപ്പെട്ട അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആനോട് നമ്മൾ താതാത്മ്യവും നമ്മൾ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് അത് കൂടുതൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഒരു മാന്യമായ സമീപനമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചെടുത്ത് പറഞ്ഞ ബുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ വ ഇഖാമ സ്വലാ വ ഇതാ സകാത്ത് സിയാമ റമളാൻ എന്ന ആ ദീർഘമായ ഹദീസിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, ഫർളായ കാര്യങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, ആ അഞ്ച് കാര്യങ്ങളിൽ പ്രധാനമായൊരു കാര്യമായിട്ട് റമളാനിൽ നോമ്പെടുക്കുക എന്ന് ഹദീസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് എല്ലാവിധ ഹദീസ് ഗ്രന്ഥങ്ങളും റിവായത്ത് ചെയ്തതായി കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാ അഖ്ബിർനി അമ്മാ ഫറളല്ലാഹു അലൈയ മിനൽ സിയാം, നബിയെ എനിക്ക് ഏതൊക്കെ നോമ്പുകളാണ് ഫർളാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തങ്ങളൊന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷഹ്റു റമളാൻ, റമളാൻ മാസമാണ് നിനക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, അൽ ഹലയ്യ വൈറുഹ്, വേറെന്തെങ്കിലും നോമ്പ് പരിപാടി ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഖാല ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല അൻ തത്വ, നീ സുന്നത്ത് നോറ്റാൽ ഒഴികെ, ഫർളായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു വർഷത്തിൽ സ്വാഭാവികമായ ഫർളായിട്ട് നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ ഒരൊറ്റ റമദാൻ മാസത്തിലെ നോമ്പേ ഉള്ളൂ. പിന്നെ ഫർളായി വരുന്ന നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാഹചര്യപരമായിട്ട് നിർബന്ധമാകുന്ന കഫാറത്തിന്റെ നോമ്പ് വരും, അതുപോലെ തന്നെ നേർച്ചയാക്കിയാൽ അത് നേർച്ചയായി ഫർളായ നോമ്പായി വരും. അത്തരം നോമ്പുകളല്ലാതെ ഒരാള് സാധാരണ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവന്റെ മേലിൽ ദീൻ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം റമളാനിൽ നീ നിർബന്ധമായും നോറ്റിരിക്കണം, അത് ഫർളായി തന്നെ നിർവഹിക്കപ്പെടണം എന്നാണ്. അതുപോലെ റമളാൻ നോമ്പ് നിർബന്ധമാണ് എന്നതിന് ഖുർആൻ പറഞ്ഞു, ഹദീസും വ്യക്തമാക്കി. ഇനി മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാവും അത് സംബന്ധമായിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഒരു പ്രധാനമായ കാര്യമാണ് നോമ്പ് എന്നും അതുപോലെ അത് നിർബന്ധമാണ് എന്നതും ഇജ്മാ, ഉമ്മത്തിന്റെ മുജ്തഹിദീങ്ങൾ എല്ലാവരുടെയും ഇജ്മാവും ഉള്ളതുമാണ്. മാത്രമല്ല അത് ദീനിൽ നിന്നും എല്ലാവർക്കും ജറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതുമാണ്. എന്നുവെച്ചാൽ ആർക്കും അറിയാം മാപ്പിളജാതിക്കാരുടെ ഒരു പരിപാടിയാണ് നോമ്പ് എന്ന്. അത്രമാത്രം നിരാക്ഷേപം എല്ലാ മതക്കാരും അംഗീകരിക്ക തന്നെ മുസ്ലിങ്ങൾക്ക് സ്പെഷ്യലായുള്ള ഒരു ആരാധനയാണെന്ന് സർവ ലൌകികമായി തന്നെ വിശ്വസിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നോമ്പെന്ന് പറയുന്നത്. ഈ നോമ്പ് മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിയമമാക്കാനുള്ള കാരണമെന്ത് എന്നതിനെക്കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നബി അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിയെ സൃഷ്ടിച്ചു. അങ്ങനെ ബുദ്ധിയോട് പറഞ്ഞു, അഖ്ബിൽ, നീ മുന്നോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഫഅഖ്ബല, ബുദ്ധി മുന്നോട്ട് വന്നു. ബുദ്ധി മുന്നോട്ട് വരിക എന്നുള്ളതൊക്കെ ഒരു സാങ്കേതിക വിഷയമാണ്, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല. സുമ്മ കാല അദ്ബിർ, പിന്നെ അള്ളാഹു പറഞ്ഞു നീ പിന്നോട്ട് പോവാ എന്ന് പറഞ്ഞു. ഫഅദ്ബറ, അത് പിന്നോട്ട് പോയി. സുമ്മ കാല, പിന്നെ അള്ളാഹു ചോദിച്ചു, മൻ അന്ത, നീ ആരാണ്? ഒമൻ അന, ഞാൻ ആരാണ്? നീ ആര്? ഞാൻ ആര്? ഖാല അഖുൽ, അപ്പൊ ബുദ്ധി പറഞ്ഞു, അന്ത റബ്ബി, നീ എന്റെ റബ്ബാണ്. വാന അബ്ദുക്ക ളഈഫ്, ഞാൻ നിന്റെ ദുർബലനായ അടിമയുമാണ് എന്ന് പറഞ്ഞു. فقال الله تعالى الله تعالى പറഞ്ഞു, يا عقل يا بُدِّي ما خلقت خلقا عز منك, നിന്നേക്കാളും ഉന്നതനായ ഒരു സൃഷ്ടിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. കാരണം നീ നിന്റെ സൃഷ്ടിച്ച ദൌത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞവനാണ്, തിരിച്ചറിഞ്ഞ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ നീയാണ് ഏറ്റവും ഇജ്ജത്തുള്ള ആള് എന്ന് പറഞ്ഞു. ثم خلق الله تعالى, പിന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചു, النفس, ശരീരത്തിനെ സൃഷ്ടിച്ചു. فقال لها, അങ്ങനെ ശരീരത്തിനോട് അല്ലാഹു പറഞ്ഞു, അഖ്ബിലി, മുന്നോട്ട് വാ. ഫലം തുജിബ്, അത് മുന്നോട്ട് വന്നില്ല. നമ്മൾ കുട്ടികളെ വിളിക്കുന്ന മാതിരി കുട്ടികളെ ഇങ്ങോട്ട് വാടാ പറഞ്ഞാല് കുട്ടികളാണ്ട് തിരിഞ്ഞു പോകല്ലോ എന്നതുപോലെയാണ് നഫ്സിനെ വിളിച്ചപ്പോൾ. ثم قال لها, പിന്നെ അല്ലാഹു ആ ശരീരത്തിനോട് ചോദിച്ചു, മൻ അന്ത, മൻ അന്തി, നീ ആരാണ്? ഒമൻ അന, ഞാൻ ആരാണ് എന്ന് ചോദിച്ചു.
അപ്പൊ ചോദിച്ചപ്പോൾ ഫക്കാല അന അന, ശരീരം പറഞ്ഞു ഞാൻ ഞാനാണ്, ഓ അന്ത അന്ത നീ നീയുമാണ് എന്നുവെച്ചാൽ മറുപടിയില്ല. ഒരു മുബഹമായ കലാമ്, ആ ഓരോരുത്തർക്കും അറിയാം, ഓരോരുത്തർക്കും വേണ്ട വേണ്ട ഓരോരുത്തരത്തുണ്ട് എന്ന് പറഞ്ഞ മാതിരി. ഫഅദ്ദബഹ ബിനാരി ജഹന്നം, അങ്ങനെ ആ നഫ്സിനെ അള്ളാഹു നരകത്തിലെ തീ കൊണ്ട് ശിക്ഷിച്ചു. മിഅത്ത സന, 100 വർഷം. ഥുമ്മ അഖ്റജഹ, പിന്നെ ആ നരകത്തിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചു. ഫഖാല മൻ അന്ത, അപ്പോഴും ഈ പരീക്ഷ കഴിഞ്ഞതിന്റെ ശേഷം അവർക്ക് വല്ല മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചു. ഒമൻ അന, ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഫഅജാബത്തുഹു കല്ലവ്വൽ, ആദ്യത്തെ ആദ്യത്തന്നെ മറുപടി പറഞ്ഞു ഞാൻ ഞാന് നീ നീ എന്ന് പറഞ്ഞു. മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ സാധാരണ ഇവിടെ അധാർമികമായി ധാർമികമായി യാതൊരു മുന്നേറ്റവുമില്ലാതെ അതപ്പതിച്ചു പോയ ആളുകൾക്ക് അവരെങ്ങാനെ ഒരു ദിവസം നരകത്തിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടുവരികയാണെങ്കിൽ അവർ എല്ലാ നിലക്കും തിരുത്തി ജീവിക്കാൻ തയ്യാറാകുമെന്ന് നമ്മൾ ആശ്വസിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്. എന്നാൽ ആ ധാരണ ശരിയല്ല എന്നും മനുഷ്യൻ നൈമിഷികമായി അവന്റെ സുഖങ്ങളുടെ അടിമയായി ജീവിക്കുകയാണ് എന്നും പിന്നീട് എന്ത് സംഭവിച്ചാലും ശരി എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും ശരി അവൻ പാഠം പഠിക്കാതെ മുന്നോട്ട് പോകും എന്നതിന്റെയും ഒരു തെളിവായിട്ട് ഇത് ഉദ്ധരിക്കപ്പെടാവുന്നതാണ്. പിന്നെ ആദ്യം തന്നെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ പോലെ തന്നെ വീണ്ടും മറുപടി പറഞ്ഞപ്പോൾ സുമ്മ ജാലഹ ഫീ നാരിൽ ജോഇ, പിന്നെ അള്ളാഹു ഈ നഫ്സിനെ വിശപ്പിന്റെ തീയിലാക്കി. ആദ്യം ശരിക്ക് നരകത്തിന്റെ തീയിലാക്കിയത്, പിന്നെ വിശപ്പാണ് കൊടുത്തു ആ ശരീരത്തിനിക്ക്. മിയാത്ത സന, 100 വർഷം. ثم اخرجها بنا ادل നിന്നും അല്ലാഹു പുറപ്പെടുവിച്ചു. ഫസഅലഹ, എന്നിട്ട് നഫ്സിനോട് ചോദിച്ചു. അല്ലാഹു ഫഅഖറത്, അപ്പ നഫ്സ് സമ്മതിച്ചു. ബിഅന്നഹൽ അബ്ദു, ആ നഫ്സ് അടിമയാണ്. വഅന്നഹു റബ്ബു, അതിന്റെ ആളാകുന്ന അല്ലാഹു റബ്ബുമാണ് എന്ന്. അതുകൊണ്ട് ഫഔജബ അല്ലാഹു തആല അലൈഹ, ആ നഫ്സിന്റെ മേൽ അല്ലാഹു നിർബന്ധമാക്കി. അസ്സൗമ, നോമ്പിനെ. ബിസബിബി ദാലിക, ഇങ്ങനെ അവൻ മരിക്കാൻ കഴിയാത്ത നരകത്തിലിട്ടിട്ട് പോലും മെരുങ്ങാത്ത ആളെ അള്ളാഹു മെരുക്കിയത് ഈ വിശപ്പ് കൊടുത്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് വിശപ്പ് മനുഷ്യനെ എല്ലാ അധാർമികതയിൽ നിന്നും എല്ലാവിധ പൊങ്ങച്ചങ്ങളിൽ നിന്നും എല്ലാവിധ അനാശാസ്യതകളിൽ നിന്നും മെരുക്കിയെടുക്കാനുള്ള ഒരു ഇന്ധനമായിട്ട് അള്ളാഹു കണ്ടെത്തി. അതുകൊണ്ടാണ് ഇതിനെ അള്ളാഹു തീരുമാനമാക്കി എടുത്തത്. അപ്പോൾ നോമ്പിന്റെ ഹിക്മത്ത് തന്നെ മനുഷ്യന്റെ ഇച്ഛയോട് എതിരാവുക എന്നുള്ളതാണ്. ഇച്ഛയോട് എതിരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പിന് നിയമമാക്കപ്പെട്ടത് തന്നെ. കാരണം എന്താണ്? മനുഷ്യന്റെ ഇച്ഛ അവന്റെ രണ്ട് വികാരങ്ങളിലേക്ക് അവനെ വിളിക്കും. രണ്ട് വികാരമാണ് മനുഷ്യന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വയറിന്റെ വികാരം, അതാണ് ഭക്ഷണം കഴിക്കണമെന്നുള്ളത്, ഉൽ ഫർജി. മറ്റൊന്ന് ലിംഗത്തിന്റെ വികാരം, അതാണ് അനാശാസ്യമായ ലൈംഗിക അരാജകത്വങ്ങൾ. അതുപോലെ തന്നെ ഒലി കസിരി നഫ്സി, അപ്പോ അവന്റെ ശരീരത്തിനുള്ള ഒരു തസ്വീയത്ത് മിർആത്തിൽ അക്കലി, ബുദ്ധിയുടെ കണ്ണാടിയെ ഒന്ന് തെളിപ്പിക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ മലക്കുകൾ എന്ന് പറയും, മലക്കുകൾ ആവുന്ന അള്ളാഹുവിന്റെ ഉന്നതനായ സൃഷ്ടികളുടെ വിശേഷണങ്ങൾ, തിന്നാത്തവരും കുടിക്കാത്തവരുമാണല്ലോ അവര്. ആ ഒരു അവസ്ഥ കുറഞ്ഞ നൈമിഷിക സമയങ്ങളിലെങ്കിലും മനുഷ്യർ ആസ്വദിക്കട്ടെ, എന്നിട്ട് അവർക്ക് അവരുടെ ജീവിതരംഗത്ത് പരിവർത്തനം വരട്ടെ എന്നും കൂടി അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടും, അതുപോലെ തന്നെ ലോകത്ത് വിശന്ന് വലിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഭക്ഷണമില്ലാത്തതിന്റെ തിക്തഫലങ്ങൾ എന്താണ്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്ന അടിമയെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഉണർത്താനും വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹു നോമ്പ് വ്യവസ്ഥയാക്കിയത് എന്നാണ് നോമ്പിന്റെ ഫർളാക്കാനുള്ള ചരിത്രപരമായി തബ്ശീറുൽ വാഇലീൻ 1-2 പേജുകളിൽ വിശദമായി പ്രതിപാദിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വിശപ്പിന്റെ വിളി ഒന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ വ്യവസ്ഥയാക്കിയത്. മാത്രമല്ല എല്ലാ സമയത്തും ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ലാതെ ഭക്ഷിച്ച് ചുത്തടക്കി നടക്കുന്ന ആളുകൾക്ക് വിശപ്പിന്റെ വില എത്രമാത്രം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത നഈമുകളുടെയും അനുഗ്രഹങ്ങളുടെയും ഫളൽ മനസ്സിലാക്കുകയും, അതുപോലെ തന്നെ പാവങ്ങളായ തന്റെ ചുറ്റും ഓടി നടക്കുന്ന പാവങ്ങളുടെ ജീവിത അവസ്ഥ അവർ മറന്നുപോകാതിരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് വ്യവസ്ഥയാക്കിയത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചോദിക്കപ്പെട്ടു, ഈജിപ്തിന്റെ എല്ലാവിധ ഭരണ ആധിപത്യം ഉണ്ടായിരുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാം, നിങ്ങളെന്തിനാ ഇങ്ങനെ വിശന്ന് നടക്കുന്നു, നിങ്ങളുടെ കയ്യിലല്ലേ ഭൂമിയുടെ മുഴുവൻ ഭക്ഷ്യ ഖജാനയും ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ കാലം യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നി ഇദാ ശബഅത്തു നസീതുൽ ജായ, ഞാനിങ്ങനെ വയറു നിറച്ച് നടന്നാൽ
വിശപ്പായി വിശപ്പ് സഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എനിക്കറിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പട്ടിണി പാപങ്ങളുടെ മുഴുവൻ അവസ്ഥയും എനിക്ക് എപ്പോഴും വിലയിരുത്താനും ആസ്വദിക്കാനും കഴിയണം, എങ്കിലേ എന്റെ ജീവിതം സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്നാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം മറുപടി നൽകിയത്. അതുപോലെ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം ലോക ചക്രവർത്തിയായിരുന്നു. ലോകത്തെ എല്ലാവിധ ആധിപത്യവും എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അത്രമാത്രം വലിയ ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണ് അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർത്തുമായിരുന്നില്ല. കാരണം എന്താ? അള്ളാഹുവിനെ പേടിച്ചിട്ടും അള്ളാഹുവിനോട് തവാലു ചെയ്തിട്ടും. കാരണം വഖാൻ യുത്ഇമുൻ നാസ ലദീദത്തൽ അത്ഇമ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ ജനങ്ങൾക്കെല്ലാവർക്കും സുപ്രയിൽ അദ്ദേഹം വിളമ്പും, അതിനദ്ദേഹം ഉത്തരവിടും. എന്നാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണാവ് യൗക്കുലു ഹുബദ ശൈർ, അദ്ദേഹം യവത്തിന്റെ പത്തിരി കൊണ്ടാണ് അഥവാ വളരെ ലോലമായ ഹുബൂസാണ് അദ്ദേഹം കഴിച്ച് ജീവിക്കൽ. മറ്റുള്ളവർക്ക് നല്ല ബൊഫയാണ് അദ്ദേഹം കൊടുത്തിരുന്നത് എന്നർത്ഥം. ഇങ്ങനെ നടത്തിയപ്പോൾ ഒക്കത് കീലലഹു മാലക്ക തജു അന്താല ഹസായിനില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിശപ്പ് സഹിച്ച് എപ്പോഴെങ്കിലും ഓരോ റൊട്ടി തിന്നുകൊണ്ട് നടക്കുന്നു? നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക സ്രോതസ്സില്ലേ? എത്രയോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിങ്ങളുടെ ഖജാനയിലുണ്ടല്ലോ, എല്ലാം ഓർഡറിനനുസരിച്ച് നിങ്ങൾക്ക് ലഭ്യമാവുമല്ലോ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് വിശപ്പ് സഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാൽ, അദ്ദേഹം പറഞ്ഞു, അഖാഫു അൻ അഷ്ബാ, ഞാൻ വയറുനിൽക്കലിന് പേടിക്കുന്നു, ഫാൻസൽ ജായിഅ, ഞാൻ വിശപ്പുള്ളവന്റെ കാര്യം മറന്നുപോകും. അപ്പോ എല്ലാവരുടെ ദുരിതങ്ങളുമെല്ലാം മനുഷ്യൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം, അതിനുള്ളൊരു പദ്ധതി എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വ്യവസ്ഥ ചെയ്തതാണ് നോമ്പ്. അതാണ് നോമ്പിന്റെ ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു തആല ആ നോമ്പ് അർഹമായ രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.